നമസ്കാരം ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലെത്തിയ ഒരാൾക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു മഹാരാഷ്ട്രയിലെ ഡോംബ്ലിവി സ്വദേശിക്കാണ് രോഗബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇത് കടുത്ത ആശങ്കയ്ക്ക് ഇടയാടാക്കിയിട്ടുണ്ടെങ്കിലും ഒമിക്രോൺ വേരിയന്റ് ആണോ ബാധിച്ചതെന്ന് സ്ഥിരീകരിച്ചിട്ടില്ല ഇതിനായി സാമ്പിളുകൾ കൂടുതൽ പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ് ഇക്കഴിഞ്ഞ ഇരുപത്തിനാലിന് ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഡൽഹിയിലെത്തിയ ഇയാൾ പിന്നീട് മുംബൈക്ക് പോവുകയായിരുന്നു രോഗം സ്ഥിരീകരിച്ചതോടെ പ്രത്യേക ഐസൊലേഷൻ കേന്ദ്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ബന്ധുക്കളെ പരിശോധനയ്ക്ക് വിധേയരാക്കിയെങ്കിലും അവരെല്ലാവരും തന്നെ നെഗറ്റീവാണ് ആണ് രോഗിയുമായി ബന്ധമുള്ള മറ്റുള്ളവരെയും ഉടൻ പരിശോധനയ്ക്ക് വിധേയരാക്കും കഴിഞ്ഞ ശനിയാഴ്ച ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ബാംഗ്ലൂരിൽ എത്തിയ രണ്ടു പേർ കോവിഡ് പോസിറ്റീവ് ആയിരുന്നുവെങ്കിലും തുടർന്ന് നടത്തിയ പരിശോധനയിൽ ഇവരെ ബാധിച്ചത് ഒമിക്രോൺ അല്ലെന്ന് വ്യക്തമായിരുന്നു ഇന്ത്യയിൽ ഇതുവരെ ആർക്കും ഒമിക്രോൺ ബാധ സ്ഥിരീകരിച്ചിട്ടില്ല അതേസമയം തന്നെ ഒമിക്രോൺ കൂടുതൽ രാജ്യങ്ങളിലേക്ക് പടരുകയാണ് ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് നെതർലാൻഡിലെത്തിയ പതിമൂന്ന് പേരിൽ രോഗം കണ്ടെത്തി ഇതോടെ നെതർലാൻഡിൽ നിയന്ത്രണങ്ങൾ ഘടിപ്പിച്ചു കാനഡയിൽ രണ്ടു പേർക്കും ഓസ്ട്രിയയിൽ ഒരാൾക്കും ഒമിക്രോൺ സ്ഥിരീകരിച്ചു ബ്രിട്ടനിലും മൂന്ന് പേരിൽ രോഗം കണ്ടെത്തിയിട്ടുണ്ട് രാജ്യത്ത് കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ് കടകളിലും പൊതുവാഹനങ്ങളിലും വീണ്ടും മാസ്ക് നിർബന്ധമാക്കിയിട്ടുമുണ്ട് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് കൂടുതൽ രാജ്യങ്ങളിൽ യാത്രാ വിലക്ക് ഏർപ്പെടുത്തി ബംഗ്ലാദേശ് ശ്രീലങ്ക തായ്ലാന്റ് ഹംഗറി പാകിസ്ഥാൻ മൗറീഷ്യസ് ഇന്തോനേഷ്യ സൗദി അറേബ്യ മാലിദ്വീപ് എന്നീ രാജ്യങ്ങൾ ദക്ഷിണാഫ്രിക്കൻ വിമാനങ്ങൾ റദ്ദാക്കി ഒരു കേസ് റിപ്പോർട്ട് ചെയ്തതോടെ ഇസ്രയേൽ രാജ്യ അതിർത്തികൾ അടച്ചു ഇന്ത്യയും സുരക്ഷാ നടപടികൾ കൂടുതൽ കർശനമാക്കിയിട്ടുണ്ട്